Hi friends, welcome back to our channel Salt and Pepper. നിങ്ങളുടെ ചാനൽ പുതിയതാണെങ്കിൽ എൻ്റെ പേര് റാണി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി പുഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും എല്ലാവരും വീട്ടിൽ ഇരിക്കുക, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എളുപ്പത്തിൽ വലിയ പൈസ കാലം ഒന്നുമില്ലാതെ ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ് ഇത്. ചിലപ്പോൾ നമുക്ക് ഫ്ലൈറ്റുകളിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. നിങ്ങൾ നോർത്ത് നോക്കിയാൽ ഇത് ടേസ്റ്റ് ചെയ്തേമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഈസി പുഡിംഗ് ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് വെള്ളം ഒട്ടുമേ ഇല്ലാത്ത ഒരു കപ്പ് യോഗട്ട്. ഒട്ടുമേ വെള്ളം പാടില്ല കേട്ടോ, അന്ന് ഡ്രൈ ചെയ്ത് മാറ്റുക. അതിനുശേഷമായിരിക്കും നമ്മൾ യോഗട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. 1 കപ്പ് യോഗട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക, ഇതിൻ്റെ ലംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയത് കേട്ടോ. ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്ക്. ഞാനിവിടെ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കട്ടയോ ഒന്നും ഇല്ലാതെ കേട്ടോ, ഒരു ലംസും ഇല്ലാതെ ഇതിനെ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. കണ്ടൻസ്ഡ് മിൽക്കിന്റെ ടേസ്റ്റ് അറിയാലോ, എന്നെ ടേസ്റ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് മിൽക്ക്. നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യാൻ പോകുന്നത് 3-4 ഏലക്ക പൊടിച്ചു ചേർക്കുക. ഞാന് കുറച്ച് കേട്ടോ 5-6 കാഷ്യൂ നട്ട് ഇങ്ങനെ വറുത്തിട്ടൊന്ന് പൊടിച്ചു ചേർത്തിട്ടുണ്ട്. ഫുഡ് കളറിങ് ചേർക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഓപ്ഷണൽ മാത്രം. നിങ്ങൾക്ക് സാഫ്രൺ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒട്ടുമേ ഉപയോഗിക്കരുത് കേട്ടോ. ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഇവരെല്ലാരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതുണ്ടോ രണ്ടാമത്തെ ആള്. അപ്പോൾ ഞാനിത് 3 പാത്രത്തില് ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്യാം. ഒന്ന് ടൈറ്റ് ആയിട്ട് വെച്ചു കൊടുക്കാം. ഫോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എന്തേലും ഒരു ലിഡ് എന്തേലും അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ഫിറ്റ് ചെയ്തെടുക്കുക. അതാ ഇതുപോലെ. അപ്പൊ നമ്മുടെ ഈ 3 പാത്രങ്ങൾ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതെയാണ് ഞാൻ വെച്ചേക്കുന്നത്. നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളൊരു ലിഡ് വെച്ച് ഇതിനെ ഒരു 25-30 മിനിറ്റ്സ് ഇതിനകത്തിരുന്ന ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം നമുക്ക് വേണം. ഞാനൊരു മീഡിയം ഫ്ലെയിം ഇട്ടാണ് ഇതിനെ ഒന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു 25-30 മിനിറ്റ്സ് ഇതിനകത്തിരുന്ന് ഒന്ന് സ്റ്റീം ചെയ്യട്ടെ, ഒന്ന് കുക്ക് ആവട്ടെ കേട്ടോ. ഇതൊരു 1/2 അവർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇതിനെ നമ്മുടെ ഒരു ഇതേണ്ട് ഇതിനെ മാറ്റി വെക്കണം. ഇതിനകത്തു നിന്ന് എടുത്ത് മാറ്റിയേക്കണം നിങ്ങൾ കേട്ടോ. നല്ല ചൂടാണ്. എന്നാലും ഞാൻ കഴിഞ്ഞ എന്താ ചെയ്തെന്നറിയാമോ, ഉടനെ എടുത്ത് ഉപയോഗിക്കരുത്. ഇതിനെ നമ്മളിങ്ങനെ തുറന്ന് വെക്കണം കേട്ടോ. ഇതിൽ ലിഡ് ഇതുപോലെ നമ്മൾ തുറന്ന് വെക്കണം. ഇവരൊക്കെ ഏകദേശം ദേ കട്ട പിടിച്ച പോലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ആ എന്നെ മണ പറയാ എനിക്ക് തരുന്നത്. സൂപ്പർ മണ നോക്കിക്കേ. ഇവരിനി നമ്മൾ തുറന്ന് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒന്ന് തണുക്കാൻ അനുവദിക്കണം. നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 4-5 മണിക്കൂറോളം ഫ്രീസറല്ല ഫ്രിഡ്ജിൽ വെക്കുക. ഇനി 5-6 മണിക്കൂർ വെക്കാനുള്ള സഹനശക്തി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാം. ഇനി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്നാന്ന് അറിയാമോ, പിസ്താഷ്യോ നട്ട്സ് ഇവിടെയുണ്ട്. ഇതിന് ഞാൻ 5-6 എണ്ണം എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് ഇട്ടേക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കുവാണ്, ഫ്രീസറിലല്ലായിരുന്നു കേട്ടോ. ഞാനൊരു 4 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് പുറത്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 4-5 മണിക്കൂർ വെക്കാവുന്നതാണ് കണ്ടോ. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഒട്ടും ആടുകയൊന്നും ഇല്ല, നല്ല സെറ്റായിട്ട് ഇപ്പൊ ഇരിക്കുകയാണ്. നമുക്ക് കഴിക്കാൻ നല്ല പാകത്തിനിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുഡിംഗ് കഴിക്കുവാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് കോരി കഴിക്കുക മാത്രമേ വേണ്ടൂ. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒന്ന് വേറൊരു പണിയും കൂടെ കാണിക്കാം. ടേസ്റ്റ് ചെയ്യാൻ സുരേഷ് ഉള്ളതല്ലേ നിങ്ങൾക്ക്.
കൺസിസ്റ്റൻസി Thank you. Hello, Annie. Wanted to know.